നമസ്കാരം, ആരത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് എറണാകുളത്തേക്ക് പോവാണ്. നമ്മൾ റൂട്ട് എടുക്കുന്നത് പട്ടാമ്പി കുന്നംകുളം ഗുരുവായൂര്, അവിടുന്ന് അങ്ങോട്ട് എന്താ പറയാ നമ്മുടെ ഈ തീരദേശ ഹൈവേ കൂടെ നമ്മൾ എറണാകുളത്ത് പോകുന്നത്. അപ്പൊ നമ്മുടെ ഏകദേശം ഒരു 6:30 ഇറങ്ങി. ഞാനെന്റെ വൈഫാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ എറണാകുളം ഇന്ന്, അത് കഴിഞ്ഞ ആലപ്പുഴയിൽ നിന്ന് കൊല്ലം ടു ട്രിവാൻഡ്രം, ട്രിവാൻഡ്രം ടു വാഗമൺ, വാഗമൺ ടു മൂന്നാർ ടു ഹോം. 9 ദിവസം നീണ്ടിരിക്കുന്ന റൈഡ്, ഇതാണ് പ്ലാന്. ഏകദേശം 9 മണിയോട് കൂടി നമ്മൾ ഗുരുവായൂരെത്തി. ഗുരുവായൂർ നടയുടെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗമാണ്. എനിക്കിത് വലിയൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിർത്തും ചോദിച്ചപ്പോൾ എനിക്കൊന്നും ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിർത്തിയ സ്ഥലമാണ് ഇന്ത്യൻ കോഫി ഹൗസ്. വേറെ ഓപ്ഷൻസ് ഉണ്ടാവാം, പക്ഷെ എനിക്കറിയില്ല. നമ്മളിപ്പോൾ കോവിൽ കണ്ടു കാണില്ല, അവിടെ ഗുരുവായൂർ കോവിൽ നമ്മുടെ അത് നമ്മുടെ കോഫി ഹൗസ് ഇതായി ഇവിടെ. അപ്പോൾ ഫുഡ് കഴിക്കണം, മൂത്ര കഴിക്കണം. 10.5 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തതല്ലേ. അപ്പോൾ മൂത്ര കുഴിച്ച് റൈഡ് കണ്ടിന്യൂ ചെയ്യണം. വരുന്നത് നമ്മുടെ കെട്ടിയോട്, നമ്മൾ മാത്രം ഇവിടെ മോഡേൺ ഉണ്ട്, ബാക്കിയൊക്കെ പ്രാചീനാണ്. ദോശയും പറഞ്ഞു, ഒരു മസാല ദോശ, ചുവന്ന മസാല, ആ കാപ്പി, 2 കാപ്പി, സ്പെഷ്യൽ ചട്ടിയാണ്. ഒരു ചട്ടി എന്ത് ചട്ടിയാണ്? ഞാനത് ഏകദോശ വന്നത് സാമ്പാറിനെ കുറച്ച് കായലൊക്കെ പറഞ്ഞു. മസാല ദോശയാണ്. മസാല ദോശൻ്റെ ഉള്ളിൽ റെഡ് കളർ മസാലയാണ്. ബീട്രൂട്ട് തന്നെ ആയിരിക്കും, ബീട്രൂട്ടും ക്യാരറ്റും ആയിരിക്കും മെയിനായിട്ട്. ഇതുണ്ടോ കാണുന്നില്ല, ലൈറ്റ് കുറവാണ്. വട പെർഫെക്റ്റ് ആണ് കേട്ടോ, നല്ല ക്രിസ്പി. സൗണ്ട് കേൾക്കണ്ടല്ലോ, ഉപ്പ് കുറവുണ്ട്, വടക്ക് വടക്കിൻ്റെ രൂപഭാവമൊക്കെ. ഏകദേശം 153 രൂപയെ, 15 രൂപ കോഫി, 54 രൂപ മസാല ദോശ, 30 രൂപ നെയ്റോസ്റ്റ്, 12 രൂപ വട. പിന്നെ നമ്മൾ കോഫി ഉടനെ കോഫി കുടിച്ച് നമ്മുടെ ഇവിടുന്ന് കഴിക്കുന്നതാണ് നേരെ എറണാകുളം. ആ നല്ല കൂടെ പോകും കോമഡി ഇന്ത്യൻ കോഫി ഹൗസ്. എന്താ ചെയ്യുക, അപ്പുറത്തെ തമിഴത്തെ ചോദിക്കണ്ടേ, ഇന്ത്യൻ കോഫി ഹൗസ് എന്നൊക്കെ പേരുണ്ട്, എന്ത് ഊള കോഫിയാണ്. ഫുൾ നെഗറ്റീവാട്ടോ തുടക്കത്ത് തന്നെ, നമ്മൾ കരുതി കൂട്ടി പറയല്ല. സിറ്റുവേഷൻ വളരെ മോശമാണ്. ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക എത്ര ടഫാന്ന് എല്ലാവർക്കും അറിയാം. ഓൾറെഡി ഒരു നല്ല ബ്രാൻഡാണ് ഇന്ത്യൻ കോഫി ഹൗസ്, എന്നിട്ടാണ് ഈ ഒരു ഊള പരിപാടി. ബാഡ് ആണ്, വെരി ബാഡ്. നെയ്റോസ്റ്റ് മാത്രമേ കുഴപ്പമില്ലാത്തുള്ളൂ, ഊള സാമ്പാർ, മസാല ദോശൻ്റെ മസാല അപ്പടി വേസ്റ്റ്. അത് ഞാൻ അനിയത്തിന് വൈഫ് തിന്നതല്ലേ ഒന്നും. ഏതായാലും ഗുരുവായൂർ ടെമ്പിളിൻ്റെ അടുത്ത് വരണം നല്ല ആഗ്രഹം ഉണ്ട്. അത് പറ്റി ഓഫീസ് വഴി ടെമ്പിൾ കാണാൻ പറ്റിയത്. കൊടുങ്ങല്ലൂരൊക്കെ കഴിഞ്ഞു, ഹൈവേന്ന് ചെറുതായാലും തിരിഞ്ഞ് ഏതൊക്കെയോ റോഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് എത്തണം, 10:45 സമയം. ഒരു കുറച്ച് ലേറ്റായിരുന്നു, കുറച്ച് ലേറ്റ് ആയിട്ട് കുറച്ച് സ്ലോയിലാണ് ഓട്ടിയത്, ഒരുപാട് സ്പീഡൊന്നും ഓട്ടിയിട്ടില്ല. ചന്തി പഞ്ചറായിട്ട് ബുള്ളറ്റ് അല്ലേ, അതുണ്ടാവും. നമ്മൾ MG റോഡിലാണ് സ്റ്റേ എടുത്തുന്നത്. MG റോഡിൽ IBS എന്ന ഹോട്ടലിൽ സ്റ്റേ എടുത്തിട്ട് കാശ് കൊടുത്തിട്ടില്ല, അവിടെ പോയി നോക്കട്ടെ. ബുക്കിംഗ് ഇല്ലെങ്കിൽ വേറെ ഹോട്ടൽ തപ്പേണ്ടി വരും.
എറണാകുളം എം ജി റോഡിൽ ഐ ബിസ് ആണ് നമ്മൾ റൂം എടുത്തിരുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക സ്റ്റെറിലൈസ് ചെയ്യുക, അതാണ് പറയത്തോണ്ട് എനിക്കറിയില്ല. എന്നാൽ ഫസ്റ്റ് ഫ്ലോറാണ് ലോബി കിടക്കുന്നത്. അവിടെ നമ്മൾ പോയി നമ്മുടെ ബുക്കിങ്ങൊക്കെ കൺഫേം ചെയ്തു, കോവിഡ് പ്രോട്ടോകോൾസിനെ പറ്റി അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ വായിച്ചു, ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ റൂമിലെത്തി. നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ റൂമാണ്, പക്ഷേ നമുക്ക് കൊടുക്കുന്ന പ്രൈസ് നല്ല വർത്താണ്, നല്ല ക്ലീനാണ്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, നല്ല ചെറുതാണെങ്കിലും എല്ലാം ഫെസിലിറ്റിയും നല്ല മിനിമലായിട്ടാണെങ്കിൽ പോലും പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ട്. വാഷ്റൂം തന്നെ നോക്കിയാൽ അറിയാം എത്ര സിമ്പിളാണെന്ന് അറിയാം. ചെറിയ സ്പേസിൽ ഒരു കുളിച്ചുണ്ടെല്ലാം, ഏകദേശം ഒരു 1500 ആ റേറ്റിലൊക്കെ ശരിക്കും നമുക്ക് റൂമിന് ഒരു ദിവസത്തെ റെൻറ്റ് വരും, അതായത് നമുക്ക് 700 സംതിങ്. നമ്മൾ നാളെ പോയി താമസിക്കാൻ പോകുന്ന ഹോസ്റ്റലിൽ ഒരു പെർ ഹെഡ് ആ പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല പ്രൈവറ്റ് റൂമിൽ നമുക്ക് ആ പൈസ കിട്ടണം. ഏകദേശം 2700 പ്ലസ് ടാക്സ് 3300 അങ്ങനത്തെ എന്തോ പൈസ നാളെ കൊടുക്കുന്നുള്ളൂ രണ്ട് ദിവസത്തിന്. അതിൽ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കണ്ടത്. നമ്മളിപ്പോൾ ഇനി പോകുന്ന വെച്ചാൽ ഫുഡ് കഴിക്കണം, ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ പ്ലാനിട്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അറിയുന്നത് മഷ്പിൻ ജോസ് പുള്ളിക്കാരന് ഒരു തറവാട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് വാരാപ്പുഴയുടെ ഒരു പെരിയാർ നമ്മുടെ റെസ്റ്റോറൻറ്റ് പേര് പറഞ്ഞു. അവിടെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പുള്ളി എന്നെ വെയിറ്റ് ചെയ്യില്ല. അവിടെ വേറൊരു സസ്പെൻസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്ന ഉറപ്പില്ല, ഉണ്ടെങ്കിൽ ആ സസ്പെൻസ് ആണ് പറയാം, ഇല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് കൊടുക്കും. എന്തായാലും എനിക്ക് ആ റെസ്റ്റോറൻറ്റ് പറ്റി വലിയ ഐഡിയ ഇല്ല. നമ്മൾ പ്രൈമറിൽ ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്തിരുന്നത് വെള്ളക്കാന്താരി പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിരുന്നു. ഇത് ഇത് എബി ചേട്ടനാണ്, ഞാന് ജസ്റ്റ് ഒന്ന് ഓടി പിടിച്ച് ഓടി വന്ന് കണ്ടതാണ്. ചേട്ടനെ കാണാൻ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പൊ കിട്ടിയ ചാൻസ് നമ്മൾ ഓടി പിടിച്ച് വന്നതാണ്. ഇതാണ് പറയുന്നത് സസ്പെൻസ് ഉണ്ടാന്ന് പറഞ്ഞത്, ഇതാണ് സസ്പെൻസ്. ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചു കേട്ടോ, നല്ല ഫുഡ് ആയിരുന്നു, ഞങ്ങൾ കഴിച്ചു. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് കഴിക്കാം. അതെ, ഞാനിവിടെ കയറാൻ പോവാ. അടിപൊളി. വല്ലാതെ കാണിക്കാനും പ്രശ്നമാണ്. അതേപോലെ തന്നെ പേജ് ഞാൻ കണ്ടിരുന്നു, ആഹാരം അടിപൊളി പേജ്, അടിപൊളി. അപ്പോ നമ്മള് വാരാപ്പുഴയല്ലേ സ്ഥലം, വാരാപ്പുഴ തറവാട് എന്നൊരു കടകൾ. നമ്മള് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം മറ്റേ റെസ്റ്റോറൻറ്റ് പോകണമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നത് ഇപ്പൊ ഇതാണ് കുറച്ചും നല്ല സീ ഫുഡ് കിട്ടുന്ന സ്ഥലം വിചാരിച്ചിട്ട് ഓടി വന്നതാണ്. പോരാത്ത അതല്ല, അതിന് വലിയ മെയിൻ കാരണം പറയാം, എബിചേട്ടൻ്റെ എബിചേട്ടൻ കാണിച്ചല്ലോ അല്ലേ. ഞാൻ പെട്ടെന്ന് ഷോട്ടിൽ എന്തൊക്കെ ഷോട്ട് എടുക്കട്ടെ പോലും ഇപ്പോൾ ഐഡിയ ഇട്ടില്ല. ഇനി വേ നമ്മൾ എടുത്തു, ഇപ്പൊ നമ്മള് ഡെസ്റ്റിനേഷൻ കിട്ടി. പിന്നെ അറിയാലോ അല്ലേ, ഡെസ്റ്റിനേഷൻ യൂട്യൂബിലുണ്ട്. പിന്നെ പുള്ളിയുടെ ഫ്രണ്ട് നമുക്ക് കണ്ടിരുന്നേ. അപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ നമ്മൾ ഫുഡ് കഴിക്കുക, റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കുക, പിന്നെ റൈഡ് ചെയ്ത് വന്നല്ലേ. ഇതാണ് ഇപ്പൊ ഇത്ര പ്ലാന്. കുറെ നേരം വന്നിട്ട് ആണല്ലേ. അപ്പൊ എബിൻ ചേട്ടനെ കുറെ പുള്ളി ഞങ്ങളൊക്കെ മുമ്പെത്തി, പ്രൊഫഷണലാണ്. കറക്റ്റ് 10:30 എന്ന് പറഞ്ഞു, പുള്ളി 10:30 പാടിപൊടി. നമ്മളിപ്പോ തറവാട്ടിലല്ലേ, ഞാൻ ഈ വഴി തന്നെയാ പോയത് ശത്രുവിനെ പറഞ്ഞോളൂ. ഇത് എന്തൊക്കെയാണല്ലേ, ഏതാ എടുക്കണ്ടേ? ഇതോ ആ ഇത് ഇതെന്താണ്? പിന്നെ ഇത് ചെമ്മീൻ. ഇത് പൊള്ളിച്ചായിക്കല്ലേ. ഇത് വേണ്ട, താറാവ് ഉണ്ടോ? ഒരു താറാവ്. അതിപ്പോ ഒന്നും എടുത്തില്ലേ, എല്ലാം കൂടി വേണ്ടേ? ഞാൻ കഴിക്കും, പക്ഷെ പ്രശ്നം വെച്ചാൽ ഇനിയും കഴിക്കാണ്ടല്ലോ. ഇതെന്താ വെച്ചാൽ എരുന്താണ്. അത് ഇത് നമുക്ക് ഇത് മതി, ഇതുകൂടി കഴിക്കണം ആഗ്രഹമുണ്ട്. ഇതുകൂടി മതി, അതുകൂടി മതി. ബാക്കി ഞണ്ടുണ്ട്, മുന്തലുണ്ട്, മത്തി ഉണ്ട്. ഇതെന്താ പിന്നെ അയില്ലേ? ഓക്കെ, തൽക്കാലം ഇത് മതി, ഇനി വേണമെങ്കിൽ പറയാം. ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റ് ആണ്.